നമസ്കാരം, ഞാൻ ബിജു ചന്ദ്രൻ. ഏവർക്കും ഈസ്റ്റർ ആശംസകൾ. ഈസ്റ്ററിനെ സംബന്ധിച്ച് തികച്ചും ഭാവനാപരമായ ഒരു ശുഭചിന്തയാണ് നാം ഇന്ന് പങ്കുവയ്ക്കുന്നത്. അകസാക്ഷിയായി ഉയർത്തെഴുന്നേൽക്കാം. മുഖവുര എന്നോണം പറഞ്ഞുകൊള്ളട്ടെ. മനുഷ്യബോധത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നാം ബോധവാന്മാരാകാതെ ശരീരദ്രവങ്ങളാൽ ഭരിക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ അടിമ സമാനമായ ജീവിതം നയിച്ച് ഈ നിമിഷം നാം നരകതുല്യമാക്കുന്നു. മനസ്സിൻ്റെ കുരങ്ങുചാട്ടത്തിൽ ഇഷ്ടാനിഷ്ടങ്ങളുടെ ചില്ലകളിൽ ചാടിക്കളിക്കുമ്പോഴും ലക്ഷ്യങ്ങൾ മറന്ന് സ്വപ്നങ്ങൾ കൊഴിഞ്ഞ് കടുത്ത നിരാശയിലേക്കും നാളെയുടെ ഉത്കണ്ഠയിലേക്കും നാം കൂപ്പുകുത്തുന്നു. ഇവിടെ ശരീരദ്രവങ്ങളുടെയും മനസ്സിൻ്റെയും താളപ്പിഴകളിൽ നിന്ന് മുക്തരായി അകബോധത്തിൽ നാം ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്. അകസാക്ഷിയായി ഉയർത്തെഴുന്നേൽക്കാം. തിന്നുന്ന ചോറത് എന്നോടു ചേരിലും ഞാൻ എന്നു ചൊല്ലുവാനായിടുമോ? കണ്ടതും കേട്ടതും ഉള്ളിലടിയിലും ഓർമ്മതൻ ചെപ്പത് ഞാനാകുമോ? ചേരുന്നതൊന്നും ഞാനല്ല, ചേരുമവയെല്ലാം ചോർന്നൊഴിയും. ചേരുന്നതൊന്നും ഞാനല്ല, ചേരുമവയെല്ലാം ചോർന്നൊഴിയും. ശേഷിപ്പതൊന്നക സാക്ഷിയായി നിൽക്കുന്നു, ഞാനെന്ന ബോധം അതിൽ ആളാകുന്നു. ഉടലറ്റുപോകിലും മനം വിട്ടുപോകിലും ഞാനില്ല, അണയാത്ത സാക്ഷി മാത്രം. ഒന്നാം നാൾ, ഉടലറ്റുപോകണം. രണ്ടാം നാൾ, മനം വിട്ടുപോകണം. മൂന്നാം നാൾ, ഉയിർപ്പായുണരണം ഞാൻ അകബോധമുണ്ടിൽ.